Hi friends, welcome to my channel. Pellarkum happy Onam. Innathe nammude video Onam special aayittu cheyyunnathaanu. Adagonde nammal set saree laanu cheyyunna. Palaya set saree aanu onnu rendu vaasham use cheyidaanu. Appo nammal engane aayidu cheyyan nokkam. Lining koodi use cheedittundu. Oru 3 meter cotton lining koodi eduthittundu. Ini nammal ide pole saree nivarthi ide pole vechittundu. Endinu ennu cheyyunna first thane nammal idinte rendu bhagathulla ee border cut cheythu maattanam. They pull a full light and a side full light and cut the martin under. We'll gown on a chain, the don't the Macandail, Nalimetre, Ele, Monarimetre, and the lavishand, sadile. Pide pole, then the atta thing in a e border Namakavishund, Adund, a stitchy and a space border and Davide, they pull a witch to one and cut ye. In a render bagatum full light to cut the ഇതിനെ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്തു വെച്ച് എന്നിട്ട് സാരി ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് നേരെ രണ്ടായിട്ട് മടക്കി സാരിയിൽ നമുക്ക് വേണ്ടുന്ന അത്രയും ഭാഗം ഇതേപോലെ മടക്കി പിന്നെ അതിൽ നിന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തു വെക്കുക ചെയ്യണ്ട ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക ചെയ്യ ഇതേപോലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തു കൊടുക്കുക ഇതേ പോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്ത് ഈ വെർന ഈ ഭാഗത്ത് നമ്മുടെ ഹിപ്പിന്റെ അവിടെയുള്ള അളവ് ഷേപ്പിന്റെ അവിടെയുള്ള അളവ് നമ്മുടെ യോക്ക് കഴിഞ്ഞിട്ടുള്ള അളവാണ് വേണ്ടത് അത് ഇതേപോലെ എത്രയാണ് ലെങ്ത് ഫുൾ ലെങ്ത് എത്രയാണ് നമുക്ക് വേണ്ടത് അതിൽ യോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇതേപോലെ കൊടുക്കുക ചില ആൾക്കാർക്ക് 38 ആയിരിക്കും 40 ആയിരിക്കും അത് ഹൈറ്റിന് അനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ഓരോ Gap which it in a mark either Napa Matra Ella Bagatum correct title of Gutulu Niki Niki in a witch it De Bola, Marke Dudka in a full lighting in a markia in E. Arade Baga, other cutte the matia, other kaini, tarata bago, De Poli, shape in a varcha voltana adun cuttea, and a southern gown stitch in the voltana. Pin E. Bagatu open. Angana and Gilam frontum, a backum separate item to Ladino entity, they have all a wooden on the Katti Durka. Yet at the Matre Katia, upper that at the Katia Badilla, Papinum full light a Katipo, a noka, in other Kaina, then a tar at the Namak, it train space, pin name Vakanakarna, Uribagat the Matre Namak, cloth the titulu, length in a leather, a penium, e bagatilla cloth in a length the gitam and itla. They pull a piece, which it amla cutte the odkachia, join jay the odkachia, apamata namaka, a three length lilla the kutulu. Kana namala nalpatnal injilla a sari ayalum, a cloth ayal, nalpatnal injangani verlu. Upanamakangani ayalim ide pola, very piece which it to matre, my gown a stitchy and butlu. Pide pola vechodka, then a side ill. Nitu marke the odkach end. They pull a correct eye to vika, and then a stitchy and a little space with it. அது കഴിഞ്ഞിട്ട് ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യ ഇതേപോലെ വെച്ച് അതിനെ അതിനെ கரெക്റ്റ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്യ അപ്പോൾ നമുക്ക് ഇതേപോലെ പീസ് കിട്ടി അതാണ് ഇനി ഇതിനെ മേലെ ഇതേപോലെ ഫിറ്റ് ചെയ്തു കൊടുക്കുക ചെയ്യ അപ്പോൾ സ്കർട്ട് പോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ കിട്ടി റൗണ്ട് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ യോക്ക് കട്ട് ചെയ്യ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ നാലായിട്ട് ക്ലോത്ത് മടക്കി വെക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആം ഹോളും ഇതേപോലെ മാർക്ക് ചെയ്തു കൊടുക്കുക ഷോൾഡർ അത് കഴിഞ്ഞ് ഷേപ്പ് അതിന് താഴത്തെ എത്രയാണ് അളവ് അതും കൂടി മാർക്ക് ചെയ്യുക ലെങ്ത് എത്രയാണ് യോക്കിന് ലെങ്ത് എത്രയാണ് വേണ്ടത് 14ഓ 15ഓ അതും മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിൽ നെക്ക് കൊടുക്കുക നെക്ക് ഞാൻ ബോട്ട് നെക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് 4 ഇഞ്ചിൽ 3.5 ഇഞ്ച് ഇറക്കമുള്ള ഒരു ബോട്ട് നെക്കാണ് കൊടുക്കുന്നത് ഇതേപോലെ വെച്ചിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതേപോലെ ഇനി നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ഈ ഏറ്റവും താഴത്ത് വരുന്ന ബോർഡർ ഉണ്ടല്ലോ വലിയ ആ ബോർഡറിലാണ് സ്ലീവിന് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തുള്ള അറ്റത്തുള്ള ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് ഈ ബോർഡർ മാത്രം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക ഇങ്ങനെ 4 ആയിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് രണ്ട് സ്ലീവിനും കൂടിയിട്ടുള്ള ഇനി എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് അത് ഇതേപോലെ എടുക്കുക
ആ മുട്ട് വരെയാ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ അതും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കട്ട് ചെയ്യുക. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തു. ഇനി വരുന്ന ഈ ഭാഗം, എന്താ പറയുക, ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാണ്, അത് നമ്മൾ യൂസ് ചെയ്യണം ലാസ്റ്റ്, അത് നമുക്ക് അവിടെ വെക്കാം. ഇനി നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. ലൈനിങ് സെയിം യോക്കിൻ്റെ ലൈനിങ് ഇതേപോലെ ആദ്യം കട്ട് ചെയ്യുക. എത്രയാണോ ഉള്ളത് അത് ഇതേപോലെ വെച്ചിട്ട് ട്രേസ് എടുക്കുന്ന പോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കറക്റ്റായിട്ട്. അതിൽ നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല. ഇനി അത് കഴിഞ്ഞ് ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് നിവർത്തി കറക്റ്റായിട്ട് വെക്കുക. ഇനി നമ്മൾ എങ്ങനെയാണോ നേരത്തെ കട്ട് ചെയ്ത് അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കി അതിന് ഒന്നും കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്ത് വരുന്ന ആ ഭാഗം കുറച്ച് മേലോട്ടേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും പീസ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത്രയും മാക്സിമം നമ്മൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആ സ്കേർട്ടിൻ്റെ ഭാഗത്ത് എങ്ങനെയാണോ കട്ട് ചെയ്ത് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഷേപ്പിൽ. എന്നിട്ട് കട്ട് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ഇതും കട്ട് ചെയ്യുക, പിന്നെ ഈ വരുന്ന ഭാഗത്തും ഇതേ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ യോക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉള്ള യോക്ക് ഇതേപോലെ എടുക്കുക, അത് ലൈനിങ്ങുമായിട്ട് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. നെക്കും എല്ലാം ഫിനിഷ് ചെയ്ത് വെക്കുക. ഇതേപോലെ വെച്ചിട്ട് ഒരു പീസ് വെച്ചിട്ട് ഫുള്ളായിട്ടത് ഫിനിഷ് ചെയ്ത് വെക്കുക. ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗവും കൂടിയും ചെയ്യണം. അതും ഇതേപോലെ തന്നെ നെക്കൊക്കെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ ഇതും ചെയ്ത് വെക്കുക. അങ്ങനെ രണ്ട് യോക്കും സ്റ്റിച്ച് ചെയ്ത്, ഇതിൻ്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അത് നമ്മൾ അവിടെ തന്നെ വെക്കുക. ലാസ്റ്റ് മാത്രം അത് ചെയ്താൽ മതി. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് യോക്കിൻ്റെ കൂടെ നമുക്കിതിൻ്റെ താഴത്തെ പീസ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷെ അത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൽ പീസൊക്കെ വെച്ച് ചെയ്യേണ്ടതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കുക. ഈ സ്കേർട്ടിൻ്റെ ഭാഗം നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴത്ത് എന്തായാലും പീസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ മൂന്ന് പീസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, ആ പീസ് ഇത് ഇതേപോലത്തെ പീസ് ഇതിൻ്റെ താഴത്ത് വെച്ചിട്ട് ആ ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ അതും സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് കിട്ടിയത് അതേപോലെ തന്നെ വെച്ചിട്ട് ചെയ്യാം. എന്താ പറയുക, അത് മാറിപ്പോവാൻ പാടില്ല, അപ്പുറത്ത് ഇപ്പുറത്താവാൻ പാടില്ല. അപ്പോൾ ഇതേ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ഇതേപോലെ ചെയ്യുക. അതിൻ്റെ മേലെ കൂടി ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് രണ്ട് പീസാണുള്ളത്, അത് നമ്മൾ രണ്ടാമത്തെ പീസ് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും കൊടുക്കുക. ഇതിൽ അതും ഫിനിഷ് ചെയ്ത് വെക്കുക. പിന്നെ ലൈനിങ്, ഈ ലൈനിങ്ങിലും കൂടി അങ്ങനെ തന്നെ ചെയ്ത് വെക്കുക. ലൈനിങ്ങിൽ ഒരു ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ, രണ്ട് ബാക്കായാലും മുന്നായാലും രണ്ടിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് പീസ് വെക്കേണ്ടുള്ളൂ. ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് പീസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് യോക്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് ആദ്യം യോക്ക് അവിടെ വെക്കുക, എന്നിട്ട് നല്ല ക്ലോത്ത് ഇതേപോലെ അതിന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇതേപോലെ വെക്കുക. ഇതേപോലെ വെച്ച് ഇനി അതിൻ്റെ മേലെ ലൈനിങ്ങും കൂടി വെക്കുക. ഈ ലൈനിങ്ങും കൂടി സെയിം അതേപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ യോക്കും പിന്നെ താഴത്തെ ആ സ്കേർട്ടിൻ്റെ ഭാഗമൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ച് ഇത് നമുക്ക് ബാക്കായിട്ട് യൂസ് ചെയ്യാം, അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്തത് ഫ്രണ്ടിൽ വെക്കാനുള്ള പീസ്, അത് നമുക്ക് കട്ട് ചെയ്യണം. കാരണം ഫ്രണ്ട് കുറച്ച് കയറിയിട്ടുള്ള മോഡലാണ്,
അപ്പോൾ അത് ഇതേപോലെ നേരെ മടക്കിയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. നേരെ എങ്ങനെയാണോ കട്ട് ചെയ്തിട്ട് അതേപോലെ അതിൽ നിന്ന് നമ്മൾ, ഞാൻ മേലെ നിന്ന് 20 ഇഞ്ചിലാണ് എടുത്തിട്ട്, മുട്ട് വരെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇതേപോലെ അപ്പുറത്തെ ഈ അറ്റം വരെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വരേണ്ടത്. ദേ ഇതേപോലെ, എന്നിട്ട് അപ്പുറത്തെ അറ്റത്തേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. സെയിം അതേപോലെ തന്നെ ലൈനിങ്ങും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് അതേ ഒരു ഷേപ്പിൽ ആക്കി വെക്കാം. നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഭംഗിയുണ്ടോ ഇല്ലയോ നോക്കിക്കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. അല്ലാണ്ട് ആദ്യം തന്നെ ഫിറ്റ് ചെയ്തിട്ട് വെക്കണം എന്നില്ല, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുക്കുക, അല്ലേ വെക്കണ്ട. അങ്ങനെ അപ്പം ഞാനിത് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് യോക്ക് വേറെയും സ്കേർട്ടിൻ്റെ ഭാഗം വേറെയാണ് വെക്കുന്നത്. അപ്പം നേരെ അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ക്ലോത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ടറ്റത്തും മടക്കിയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇങ്ങനെ ഇതേപോലെ മടക്കി അതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ നോക്കുക, എന്നിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് യോക്കിൻ്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടറ്റത്തും സെയിം ഇതേപോലെ തന്നെ ചെയ്യാം, ഇപ്പുറത്തെ സൈഡിലും മടക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് യോക്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്ത്, ഇനി ഇതിൻ്റെ സ്കേർട്ടിലും കൂടി ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ സെൻറ്ററിലും ഇതേപോലെ നോക്കിയിട്ട് മടക്കിയിട്ട് നേരത്തെ വെച്ച പോലെ തന്നെ വെച്ച് കൊടുക്കുക താഴെ വരെ. അങ്ങനെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും സൈഡിലൊന്ന് മടക്കി അടിച്ചിട്ട് അതും കൂടി ഫിനിഷ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ യോക്ക് ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ കൂടെ ഇതും ഇങ്ങനെ രണ്ടിൻ്റെയും സെൻറ്റർ നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റായിട്ട് ഇതേപോലെ സെൻറ്റർ വെക്കുക, രണ്ടും എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് അതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് വേണം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ലൈനിങ് കൂടി ഫിറ്റ് ചെയ്യണം, എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതേപോലെ ലൈനിങ്ങും കൂടി വെക്കുക, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മളിനി ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് മാത്രം നമ്മൾ നെക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നെക്കും ഫിനിഷ് ചെയ്ത് വെച്ച് ഇനി നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് റൗണ്ടായിട്ട് രണ്ട് ഭാഗത്തും സ്ലീവ് ഫിറ്റ് ചെയ്യുക. അങ്ങനെ രണ്ട് ഭാഗത്തും സ്ലീവും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യുമ്പോൾ യോക്ക് വരെ മാത്രം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പിന്നെ ചെയ്യുക. ഞാൻ അധികം വീഡിയോയിൽ അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഷേപ്പ് ചെയ്യുമ്പോൾ യോക്ക് വരെ, യോക്കിൻ്റെ ആ എൻഡ് വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ, അല്ലാണ്ട് താഴെ വരെ ഫുള്ളായിട്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ ലൈനിങ്ങും നമ്മുടെ ഈ ക്ലോത്ത് രണ്ടും രണ്ടായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതേപോലെ എടുത്തിട്ട് യോക്കിൻ്റെ ആ ഒരു 2-3 ഇഞ്ച് താഴ്ത്തിയിട്ട് അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുക. ഇതേപോലെ കുറച്ച് ഇവിടത്തേക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഉള്ളിലത്തെ പീസ് ആദ്യം സ്റ്റിച്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴെ വരെ. ഇതേപോലെ നമ്മൾ ഷേപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ താഴെ വരെ ഷേപ്പൊക്കെ ചെയ്ത് വെച്ച് ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് ഫ്രണ്ടിൽ റൗണ്ടായിട്ടും ബാക്ക് താഴ്ത്തിയിട്ടും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഈ അറ്റത്ത് നമ്മളിനി നേരത്തെ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതെടുത്തിട്ട് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം. നമ്മൾ ലേസ് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് എന്താ പറയുക, ഇതേപോലെ ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് വെക്കുക, നല്ല ഭാഗം തന്നെ വെക്കുക. നല്ല ഭാഗം മേലെ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അപ്പുറത്തെ അറ്റം വരെ ലേസ് ഫിറ്റ് ചെയ്യുന്ന പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബോർഡർ ഞാൻ ആദ്യമേ അയണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല നീറ്റായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അപ്പുറത്തെ അറ്റം വരെ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക.
ഞാൻ ഇത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്ത് റൗണ്ടായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലത്തെ ലൈനിങ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിനിഷായി. ഇതാണ് നമ്മുടെ ഡിസൈന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡിസൈനുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സേഫായിട്ടിരിക്കുക.